ഞാൻ പോവില്ല എന്ന് പറഞ്ഞാൽ പോവില്ല അത്ര തന്നെ പക്ഷേ അങ്ങ് തലപ്പത്ത് നിന്ന് പറഞ്ഞാൽ പോകും കേട്ടോ ഓ ഈ മുല്ലപ്പള്ളിയുടെ ഒരു കാര്യം കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ തീരുമാനവും കാത്ത് നമ്മുടെ കെ പി സി സി അധ്യക്ഷനായ മുല്ലപ്പള്ളി രാമചന്ദ്രൻ കാത്തിരിപ്പാണ് സുഹൃത്തുക്കളെ തെരഞ്ഞെടുപ്പിൽ തോറ്റ് തുന്നം പാടിയതിൻ്റെ എല്ലാ ഉത്തരവാദിത്വവും സ്വയം ഏറ്റെടുക്കുന്നുവെന്നും ഹൈക്കമാൻഡ് എന്ത് തീരുമാനമെടുത്താലും അംഗീകരിക്കുമെന്നും മുല്ലപ്പള്ളി പറഞ്ഞിരിക്കുകയാണ് അയ്യോ എന്തൊരു പാവം സത്യത്തിൽ ആ നാവ് അടക്കി ഒതുക്കി വെച്ചാൽ ചിലപ്പോൾ കോൺഗ്രസ് കേരളത്തിൽ ക്ലച്ച് പിടിച്ചു പോയേനെ എന്താണ് അഭിപ്രായം ചിലപ്പോൾ ശരിയായിരിക്കും ശരിയാണ് എന്തായാലും തോറ്റു തുന്നം പാടിയെങ്കിലും ഡയലോഗിന് യാതൊരു കുറവുമില്ല സഹൃദരെ കലാസ്നേഹികളെ ഡയലോഗ് ഇങ്ങനെയാണ് പോരാട്ടത്തിൽ തോറ്റിട്ട് ഇട്ടെറിഞ്ഞു പോകില്ല സ്വയം രാജിവെച്ച് ഒഴിയില്ല ഹൈക്കമാൻഡ് മാറാൻ പറഞ്ഞാൽ ഇറങ്ങി ഓടും ആഹാ വലിയ വേഷ് എന്തായാലും സംസ്ഥാന കോൺഗ്രസിൽ നേതൃമാറ്റത്തിനായി മുറവിളി ഉയർന്നുകൊണ്ടിരിക്കുകയാണ് കെ പി സി സി അധ്യക്ഷനെ മാറ്റണമെന്ന ആവശ്യം ഗ്രൂപ്പ് വ്യത്യാസമില്ലാതെ കേന്ദ്ര നേതൃത്വത്തിനെ അറിയിച്ചിട്ടുണ്ട് എന്നാണ് നിലവിൽ ലഭിക്കുന്ന സൂചനകൾ എന്നാൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്നും രമേശ് ചെന്നിത്തല മാറേണ്ട സാഹചര്യം ഇല്ലെന്ന് ഐ ഗ്രൂപ്പ് പറയുന്നു ഈ കോൺഗ്രസിൻ്റെ ഒരു പ്രത്യേകത എ ഗ്രൂപ്പ് ഐ ഗ്രൂപ്പ് ഏതൊക്കെയോ ഗ്രൂപ്പുകളുണ്ട് ഇതൊന്നും പറഞ്ഞാലൊട്ട് ഇങ്ങോട്ട് മനസ്സിലാവില്ല വല്ലാത്തൊരവസ്ഥ ഈ ഗ്രൂപ്പുകളെല്ലാം തമ്മിൽ ഗ്രൂപ്പുകൾ കൂടിയാൽ എന്തായാലും അടി ഉറപ്പായിരിക്കും എന്തായാലും സ്ഥാനം ഒഴിഞ്ഞേക്കുമെന്ന് ചെന്നിത്തല സൂചിപ്പിച്ചതോടെയാണ് ഐ ഗ്രൂപ്പ് എതിർപ്പ് പറയുന്നത് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ചെന്നിത്തല നടത്തിയത് മികച്ച പ്രവർത്തനമാണെന്നും അതിന് പാർട്ടി പിന്തുണ വേണ്ടത്ര കിട്ടിയില്ല എന്നുമാണ് ഗ്രൂപ്പിൻ്റെ പരാതി ഓ ഗ്രൂപ്പുകാരോരോ പരാതി അതെന്തായാലും അംഗീകരിച്ചു കൊടുക്കണം എന്തായാലും കാരണം ചെന്നിത്തല വിളിച്ചു കൂവിയ ആഴക്കടൽ കൊള്ളയും സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനകളൊക്കെ ഏറെക്കുറെ ശരി തന്നെയായിരുന്നു എന്തായാലും അത് അംഗീകരിച്ചു കൊടുക്കാണ്ടിരിക്കാൻ പറ്റില്ല അതേസമയം കേരളത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ കൂട്ടത്തോൽവിയിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് റിപ്പോർട്ട് തേടിയിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താ റിപ്പോർട്ട് തേടിയിട്ട് എന്താ കാര്യം കളവന്മാരൊക്കെ ഇരിക്കാൻ നേരത്തെ ആലോചിക്കണേയിരുന്നു നല്ലവണ്ണം പരിശോധിക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ സി പി എം ചരിത്രത്തിൻ്റെ ചരിത്രം തിരുത്തിക്കുറിക്കും എന്തായാലും തോറ്റതിൻ്റെ കാര്യങ്ങൾ കാര്യകാരണങ്ങൾ സഹിതം ഒരാഴ്ചക്കുള്ളിൽ വ്യക്തമാക്കണമെന്നതാണ് എന്തായാലും ഹൈക്കമാൻഡിൻ്റെ നിർദ്ദേശം എന്തായാലും മുല്ലപ്പള്ളിക്ക് നല്ല നമസ്കാരം വീണ്ടും തുടരാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു മംഗളാശംസകൾ